സുശാന്തിന്റെ മരണത്തിന് ശേഷം നിരവധി പേർക്കെതിരെയായിരുന്നു വിമർശനങ്ങൾ എത്തിയത്. അതിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടത് താരത്തിന്റെ കാമുകി റിയ ചക്രവർത്തിയുടെ പേരാണ്. സുശാന്തിന്റെ അച്ഛനും തന്നോട് സുശാന്ത് അങ്കിതയെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെന്നും റിയയെക്കുറിച്ച് അറിയില്ലെന്നും വെളിപ്പെടുത്തിയിരുന്നു. സുശാന്തിന്റെയും മുൻകാമുകി അങ്കിതയുടെയും പ്രണയം ഏറെ ആഘോഷിക്കപ്പെട്ടിരുന്നു. ഇരുവരും പിരിഞ്ഞത് ആരാധകരെ ദുഃഖത്തിലാഴ്ത്തിയിരുന്നു. പിരിഞ്ഞ ശേഷവും സുശാന്തിനായി അങ്കിത പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പോൾ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് അങ്കിത ലോഖാണ്ടെ. ബീഹാർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ കാമുകി റിയ ചക്രവർത്തി തന്നെ ഉപദ്രവിക്കുന്നതായി, സുശാന്ത് തനിക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ചിരുന്നതായി അങ്കിത പോലീസിന് മൊഴി നൽകിയതായി സൂചന. സുശാന്ത് അയച്ച സന്ദേശങ്ങൾ അങ്കിത പോലീസിന് നൽകിയതായി റിപ്പോർട്ടുകളുണ്ട്. തന്റെ ആദ്യ ചിത്രമായ മണികർണിക ദി ക്വീൻ ഓഫ് ഹാൻസി റിലീസ് ചെയ്യുന്നതിന് മുൻപ് 2019 സുശാന്ത് തന്നോട് ബന്ധപ്പെട്ടിരുന്നുവെന്നും റിയയുമായുള്ള ബന്ധത്തിൽ താൻ സന്തുഷ്ടനല്ലെന്ന് തന്നോട് പറഞ്ഞിരുന്നുവെന്നും അങ്കിത വെളിപ്പെടുത്തി. ഇത് ശരിവെക്കുന്ന രീതിയിൽ സത്യം ജയിച്ചുവെന്ന് അങ്കിത തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. സുശാന്തിന്റെ മരണത്തിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കങ്കണ റണൌട്ടുമായി അടുത്ത ബന്ധം സൂക്ഷിക്കുന്ന നടിയാണ് അങ്കിത. തങ്ങളുടെ ജനപ്രിയ ടിവി ഷോ പവിത്ര റിഷ്ടയുടെ സെറ്റുകളിൽ കണ്ടുമുട്ടിയതിനു ശേഷം അങ്കിതയും സുശാന്തും 6 വർഷം പ്രണയത്തിലായിരുന്നു. നടി റിയ ചക്രവർത്തിക്കെതിരെ ചൊവ്വാഴ്ച പട്ന പോലീസിൽ പ്രത്യേക FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ ഇടപെടലിന് ശേഷമാണ് നടന്റെ പിതാവ് കൃഷ്ണകുമാർ സിംഗിന്റെ പരാതിയിൽ FIR സമർപ്പിച്ചത്. IPC സെക്ഷൻ 341, 342, 380, 406, 420, 306 എന്നിവ പട്ന പോലീസ് ചുമത്തിയിട്ടുണ്ട്. കേസിൽ കൂടുതൽ അന്വേഷണത്തിനായി 4-അംഗ സംഘം മുംബൈയിലെത്തി. പട്ന പോലീസ് രജിസ്റ്റർ ചെയ്ത FIR മുംബൈയിലേക്ക് മാറ്റണമെന്ന ആവശ്യവുമായി റിയ ചക്രവർത്തി സുപ്രീംകോടതിയെ സമീപിച്ചു. അതേസമയം നടന്റെ മരണത്തിൽ ബീഹാർ പോലീസ് കേസെടുത്തതിൽ ആശയക്കുഴപ്പം ശക്തമാകുന്നതിനിടെ മുംബൈ പോലീസിന് പൂർണ്ണ പിന്തുണയുമായി മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രിയും രംഗത്തെത്തി. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെന്നും കേസ് CBIക്ക് കൈമാറേണ്ട സാഹചര്യമില്ലെന്നും അനിൽ ദേശ്മുഖ് വ്യക്തമാക്കി. സുശാന്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പരാതികളൊന്നും ഇതുവരെ ആരും എഴുതി നൽകിയില്ലെന്നും കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തപ്പോൾ നിലവിലെ ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ലെന്നും മുംബൈ പോലീസ് അറിയിച്ചു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.